നമസ്കാരം മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചവർ ചേർന്ന് രൂപം കിടത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഏപ്രിൽ ഇന്ത്യൻ ലീഗ് പിറവിയെടുക്കുന്നത് ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എടുത്ത വഞ്ചനാത്മകമായ നിലപാടുകളെ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിൽ നിന്നും രാജിവച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബാണ് ഐ എൻ എല്ലിന് രൂപം നൽകുന്നത് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്നു അതിലുപരി മുപ്പത്തഞ്ച് വർഷക്കാലം പാർലമെന്റ് മെമ്പറായിരുന്നു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി ഇന്ത്യയിൽ പ്രസക്തിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഒരു സെക്യുലർ പാർട്ടി എന്ന നിലയിൽ ഐ രൂപം കൊടുക്കുന്നത് ഐ കഴിഞ്ഞ എൽ കഴിഞ്ഞമായി കേരളത്തിൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നാണ് പ്രവർത്തിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നണി പ്രവേശനം കിട്ടി ഇടതു മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേവർകോവിൽ വിജയിക്കുകയും ഇടതു മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും ചെയ്തു പക്ഷേ ചരിത്രത്തിലാദ്യമായി ഐ എൻ എല്ലിന് ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ തുടങ്ങിയതാണ് ഐ എൻ എല്ലിൽ അടിയുടെ പൊടിപൂരം ഇതുവരെ അത് നിലച്ചിട്ടില്ല സത്യത്തിൽ എന്തിനാണ് ഈ തമ്മിലടി എന്ന് ചോദിച്ചാൽ അധികാരം തന്നെയാണ് അധികാര വടംവലി തന്നെയാണ് നയിക്കാൻ ഒരു നേതൃത്വമില്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വന്നു ചേരുന്ന അവസ്ഥയാണ് ഐ എൻ എല്ലിനെയും പിടികൂടിയിരിക്കുന്നത് ആകെ നാലും മൂന്നും ഏഴ് പേരുള്ള ഒരു പാർട്ടി ഒരു പഞ്ചായത്ത് കൺവെൻഷൻ പോലും മര്യാദക്ക് നടത്താൻ ആളില്ലാത്ത പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എവിടെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ മഷിയിട്ട് നോക്കണം ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചാൽ എത്ര കസേര നിരത്തണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു പാർട്ടി വിരലിലെണ്ണാവുന്ന നേതാക്കളും അംഗങ്ങളും മാത്രമുള്ള പാർട്ടിയാണ് പരസ്പരം തെരുവിൽ തല്ലുന്നത് അതും രണ്ടര വർഷം മാത്രം കാലാവധിയുള്ള ഒരു അരമന്ത്രി കുപ്പായത്തിന്റെ പേരിൽ മന്ത്രിയാണോ അതോ നേതാവാണോ വലുത് ആർക്കാണ് കൂടുതൽ അധികാരം ആരാണ് മുകളിൽ എന്ന തർക്കമാണ് ഐ എൻ എല്ലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് പരസ്പരം തെരുവിൽ തല്ലാൻ അണികളെ രംഗത്തിറക്കിയത് സെക്യുലർ പാർട്ടി എന്നൊക്കെ പുറമെ മാത്രമേ ഉള്ളൂ പാർട്ടിക്കകത്ത് അത്ര അല്ല കാര്യങ്ങൾ ഐ എൻ എല്ലിന്റെ മന്ത്രിസ്ഥാനം രണ്ടര വർഷമാക്കി ചുരുക്കിയത് നന്നായി നാടു നന്നാക്കാൻ തെരുവിൽ തല്ലുന്ന ഇവരെയൊക്കെ രണ്ടര വർഷം സഹിച്ചാൽ മതിയല്ലോ കേരള ജനത അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെ ദീർഘവീക്ഷണം അംഗീകരിച്ചേ പറ്റൂ ഐ എൻ എല്ലിന്റെ ഈ വിഴുപ്പലക്കൽ മുൻകൂട്ടി കണ്ടുകാണും പിണറായി വിജയൻ എന്തായാലും ആദർശവാനായിരുന്ന സുലൈമാൻ സേട്ടു സാഹിബിന്റെ പേരിന് കളങ്കം വരുത്തുകയാണ് ഐ എൻ എല്ലിന്റെ പുതിയ നേതൃത്വം നാല് ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയം പക്വതയില്ലാത്ത നേതാക്കളുടെ ഇടപെടൽ മൂലം തെരുവിലേക്ക് വലിച്ചിഴച്ചു നാറി നാറണക്കല്ലെടുത്തു ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ സുലൈമാൻ സേട്ടു സാഹിബ് എന്താണ് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും എന്ന് ഐ എൻ എൽ നേതാക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഐ എൻ എല്ലിന്റെ പ്രസക്തി എന്താണ് എന്ന് സ്വയം തിരിച്ചറിയാത്തതാണ് ഇവരുടെ ഈ കോപ്രായങ്ങൾക്കെല്ലാം കാരണം എന്ത് ആദർശമാണ് എന്ത് മുദ്രാവാക്യമാണ് ഐ എൻ എൽ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തനം കൊണ്ട് കേരളത്തിന് നിങ്ങൾ നൽകിയ സംഭാവന എന്താണ് കേരള ജനതയ്ക്കുണ്ടായ നേട്ടം എന്താണ് തെക്കും വടക്കും നടക്കുന്ന കുറെ പേരറിയാത്ത നേതാക്കൾ പരസ്പരം തെറിവിളിക്കുന്ന കുറെ അണികൾ ഇതല്ലാതെ മറ്റെന്ത് നേട്ടമാണ് ഐ എൻ എല്ലിനെ കൊണ്ടുണ്ടായത് പരസ്പരം തമ്മിലടിച്ച് തെറിവിളിച്ച് നാടുനീളെ ഓടി നടക്കുന്ന ഐ എൻ എൽ നേതാക്കളും പ്രവർത്തകരും അറിയണം ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾക്കൽപ്പം നാണം വേണം അല്ലെങ്കിൽ അല്പം ഉളുപ്പ് വേണം ഇതൊന്നുമില്ലെങ്കിൽ നാണവും മാനവുമുള്ളവർ കുളിച്ച കുളത്തിലൊന്ന് മുങ്ങി കുളിക്കുകയെങ്കിലും വേണം